കുട്ടികളുടെ എല്ലാ പിടിവാശികളും അവർക്കുണ്ടാവും ഐസ് ക്രീം വേണമെന്നുള്ള തോന്നൽ. അതുകൊണ്ട് ഭഗവാനെ ശിഷ്യമൂർത്തേ സ്നേഹപാശമിമം ചിന്തി, സ്നേഹപാശം മുറിച്ച് തരണം. കഴിഞ്ഞതും മറ്റുള്ളവരോട് കൂടുതൽ കൂടുതൽ നമ്മൾ ഇടപഴകരുത്, കൂടെ അവരുടെ കൂടെ ജീവിക്കാം, പക്ഷേ ഇടപഴകാൻ പാടില്ല. അതെങ്ങനെയൊക്കെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വഴികളുണ്ട്, ഭാഗവത്തിൽ വഴികൾ പറഞ്ഞിരുന്നുണ്ട്. എങ്ങനെ അവരോട് ബന്ധം വെക്കണം, പക്ഷെ അവരോട് ബന്ധനമില്ലാതെ കടന്നു പോകാൻ സാധിക്കും. ഭഗവാനുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ അച്ഛനും അമ്മയ്ക്ക് ഇതാ ഉപദേശം കൊടുക്കുന്നത്. അച്ഛനമ്മമാരോട് പറയുന്ന ആദ്യത്തെ കാര്യം ഇതാണ്, യുവാമ്മാം പുത്രഭാവേന സ്നേഹയന്തോ. പുത്രഭാവത്തിൽ സ്നേഹിച്ചോളൂ, എനിക്ക് വിരോധമില്ല, പക്ഷേ ബ്രഹ്മഭാവേന ചിന്തയന്തോ, എന്നെ ഏത് ഭാവത്തിൽ കാണണം? ബ്രഹ്മഭാവത്തിൽ കണ്ടോളൂ. എന്നാൽ യാസേദേ മദ്ഗതിം പരാം, എൻ്റെ പരമമായ ഗതി നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതൊക്കെ നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട് ഭാഗവതത്തിൽ. അതുകൊണ്ട് ഭഗവാനെ എൻ്റെ മനസ്സിൻ്റെ സ്നേഹമാകുന്ന ആ ബന്ധനത്തെ മുറിച്ചു തരണം. എന്നിട്ടോ, തൊയിമേ അനന്യ വിഷയ മതിർ മധുപദേശകൾ രതിമുദ്ധുഹദാദഗ്ധ്വാ ഗംഗേവൗഗമുദന്നതി. ഭഗവാനെ എന്നിട്ട് എന്ത് വേണം? ആ സ്നേഹഭാസം മുറിഞ്ഞിട്ട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അനന്യ വിഷയ മതിർ മധുപദേശകൾ, എൻ്റെ മനസ്സുണ്ടല്ലോ അനന്യമായി അങ്ങേ കണ്ട്. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ശബ്ദം ആവർത്തിക്കുന്നൊരു വാക്കാണ് ഭാരതീയ ഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ഹിന്ദുക്കൾ കൊണ്ടു നടക്കേണ്ട ഭക്തി എന്ന് പറയുന്നത് അന്യഭക്തിയല്ല, ആ ഭക്തിയുടെ പേര് അനന്യഭക്തി എന്നാണ്. ഗീതയിലും ഭാഗവതത്തിലും ആവർത്തിക്കുന്നൊരു വാക്കാണ് അനന്യം, അനന്യം, അനന്യം. നമുക്ക് കാണാം, കൂടുതൽ കൂടുതൽ വരുമ്പോൾ ഈ ആവർത്തനം കാണാം. അനന്യം എന്ന് പറഞ്ഞാൽ അർത്ഥം, ഗീതയിലെ വളരെ പ്രസിദ്ധമായ ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അനന്യ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യ ചിന്തയന്തോ, ഇത് ശരിക്കും വായിച്ചില്ലെങ്കിൽ അപകടമാണ്. അനന്യ ചിന്തയൻ തോമ, അനന്യ ചിന്തയൻ തോമ അല്ല, അനന്യ ചിന്തയന്തോ മാം, എന്നെ അനന്യമായി ചിന്തിക്കണം. അനന്യമായി ചിന്തിക്കുക പറഞ്ഞാൽ നാം ഭഗവാനിൽ നിന്നും അന്യരല്ല. ഞാൻ ഭഗവാനിൽ നിന്ന് എങ്ങനെ അന്യനാവുക? ഞാൻ നിലനിൽക്കുന്നത് തന്നെ ആരുള്ളത് കൊണ്ടാണ്? ഭഗവാനുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞ് പരിശീലിക്കുന്നതിനെയാണ് അനന്യഭക്തി. അതുകൊണ്ട് ഭഗവാനെ തൊയ് അനന്യ വിഷയ മതിർമധുപദേശകൾ, ഈ മനസ്സിൻ്റെ പതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, അങ്ങയിലേക്ക് എൻ്റെ മനസ്സ് രതിമുദ്ധുഹത പ്രേമത്തോടുകൂടി എൻ്റെ മനസ്സൊഴുകട്ടെ. ഏതുപോലെ ഗംഗ ഉദന്നതി ദഗ്ധ്വ, ഗംഗ എപ്രകാരമാണോ ഉദന്നതി ഓഘം, ഗംഗ സാഗരത്തിലേക്ക് ഒഴുകുന്നത്, അതുപോലെ എൻ്റെ മനസ്സ് ആരിലേക്ക് ഒഴുകണം? ഭഗവാനിലേക്ക് ഒഴുകണം. മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ എൻ്റെ മനസ്സ് ക്രമേണ വിട്ടു വരണം. അപ്പോൾ പ്രായം കൂടുന്തോറും കൂടുതൽ സമയം മനസ്സ് ആരിലായിരിക്കണം? ഭഗവാനിലേക്ക്. അപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടവരാവില്ല, നിങ്ങളെ തളർത്താൻ പറ്റില്ല, നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റില്ല, അത്ര ഏകാഗ്രത വരണം. നമ്മൾ വയസ്സാകുമ്പോഴ തുടങ്ങണത് തന്നെ നാം അനവധി ഈശ്വര രൂപങ്ങളെ ആരാധിക്കുന്നവരായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുട്ടിക്കാലത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല, നമുക്കറിയില്ല ഏത് രൂപത്തെ ആരാധിക്കണം. നമുക്ക് കുട്ടിക്കാലം മുതലേ മനസ്സിലാക്കിയിരിക്കുന്നത് അയ്യപ്പൻ ചെയ്യുന്നതല്ല ഗുരുവായൂരപ്പൻ ചെയ്തു തരുന്നത്, ഗുരുവായൂരപ്പൻ ചെയ്തു തരുന്നതല്ല ഗണപതി ചെയ്തു തരുന്നത്, ഗണപതി ചെയ്തു തരുന്നതല്ല ചോറ്റാനിക്കരമ്മ ചെയ്തു തരുന്നത്, ചോറ്റാനിക്കരമ്മ ചെയ്തു തരുന്നതല്ല എറണാകുളത്തപ്പൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് തോന്നുകയാണ് ഇവരുടെയൊക്കെ കഴിവ് ഓരോരുത്തർക്കും. പിന്നെ കുട്ടിക്കാലത്ത് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. ഗുരുവായൂരിൽ തൊഴുന്ന ഫലം പൂർണ്ണമാവണമെങ്കിൽ മമ്മിയൂരപ്പനെ തൊഴണം. ഇനി മമ്മിയൂരപ്പനെ തൊഴേണ്ട ഫലം പൂർണ്ണമാവണമെങ്കിൽ അതിൻ്റെ അടുത്ത് ആരും അമ്പലം കെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതും കൂടി ഉണ്ടാവുമായിരുന്നു പോരെ. അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ സകല ദൈവങ്ങളെയും കണ്ട് സല്യൂട്ട് അടിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ദൈവങ്ങൾക്കേ കൺഫ്യൂഷനാണ്, അരെ ഇവിടെ പറഞ്ഞ കാര്യമാണ് അവിടെയും പറയുന്നത്. ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം, എന്തിനാരാധിക്കണം എന്നും ആരും നമുക്ക് പറഞ്ഞു തരാത്തതുകൊണ്ട് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഭാഗവതം പഠിക്കാനേ വഴിയൊന്നുമില്ല, മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് ആരാധിക്കേണ്ടതെന്ന്. ഏതായാലും ഭഗവാനെ, എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് ഒരു പുഴ ഒഴുകുന്നത് പോലെ, നദി ഒഴുകുന്നത് പോലെ ഇടമുറിയാതെ അങ്ങയിലേക്ക് ഒഴുകിയെത്തട്ടെ. എന്നിട്ട് ആ കൃഷ്ണനെ നമസ്കരിക്കുകയാണ്. ഇനി നമസ്കരിക്കുന്നത് മറ്റൊരു രൂപത്തിൽ കണ്ടുകൊണ്ടാണ്.
നേരത്തെ ഏത് രൂപത്തിലൊക്കെ കണ്ടത്? തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കണ്ടു, പിന്നീട് ഉപാസനാമൂർത്തിയായി കണ്ടു, ഇനി കാണുന്നത് മറ്റൊരു രൂപത്തിലാണ്. അതേതാണ്? ശ്രീകൃഷ്ണ കൃഷ്ണ സഹവൃഷ്ണി ഋഷഭാവനിദ്രൽ രാജന്യവം ചതഘനാനപവർഗവീര്യം ഗോവിന്ദ ഗോദിത സുരാർത്തിഹരാവതാരം യോഗേശ്വരാഖില ഗുരു ഭഗവൻ നമസ്തേ. യോഗേശ്വരാം അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണനായി, കൃഷ്ണസഖാവായി, വൃഷ്ണികളിൽ ശ്രേഷ്ഠനായി, ഈ ഭൂഭാരം തീർക്കാനായിട്ട് എല്ലാവരുടെ ഉള്ളിലുള്ള ആസുരിക ശക്തിയെ നശിപ്പിച്ചുകൊണ്ട് അവരിലെ ദൈവീക ശക്തിയെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് ഗോവിന്ദനായി ഭഗവാനെ വന്നിരിക്കുന്ന ഭഗവാനെ അവിടുന്ന് യോഗേശ്വര അഖില ഗുരു ഭഗവൻ നമസ്തേ. ആരായി കാണുന്നു? അർജുനൻ്റെ സമപ്രായക്കാരനാണ് കൃഷ്ണൻ, തൻ്റെ സഹോദരനായ വസുദേവൻ്റെ പുത്രനാണ് കൃഷ്ണൻ. പക്ഷെ വസുദേവൻ്റെ പുത്രനായിട്ടോ അർജുനൻ്റെ കൂട്ടുകാരനായിട്ടോ അല്ല കാണുന്നത്. തൻ്റെ അവിവേകമുള്ള മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്തി, തന്നിലെ എല്ലാ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മനസ്സിനെ ഉയർത്താൻ വേണ്ടി വന്ന ഒരു ഗുരുവായി കണ്ട് ആ ദേവി നമസ്കരിക്കുകയാണ്. അപ്പം നമ്മൾ ഭഗവാനെ കാണേണ്ടത് ഏതൊക്കെ രൂപത്തിലാണ്? ഒന്ന്, നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമായി കാണണം, പിന്നീട് ഒരു ഉപാസനാമൂർത്തിയായി കാണണം, പിന്നീട് ഒരു ഗുരുവായി കാണണം. ഇതാണ് ഭാരതീയ സങ്കല്പം. ഭാരതീയ സങ്കല്പമല്ല ഇതിനെ പറയരുത്, ഭാരതത്തിൻ്റെ ശാസ്ത്രീയത. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാനെ നമസ്കരിച്ചു. ഭഗവാനോ ആ ദേവിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഹൃദയത്രം കളപതി പരീണോദാഖിലോദയ മന്ദം ജഹാസ വൈകുണ്ടോ മോഹൻ ഇവ മായയാം. ഭഗവാൻ ആ ദേവിയുടെ മുഖത്ത് നോക്കിയിട്ട് മന്ദം ജഹാസ, ഒന്ന് ചിരിച്ചു എന്നാണ്. ഭഗവാന്റെ ചിരി അതൊരു പ്രത്യേകത ഉണ്ട്. ഭഗവാൻ ആരെങ്കിലും ഭഗവാനെ മനസ്സിലാക്കി എന്ന് വിചാരിച്ചാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പൊ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു കളയും ഭഗവാൻ. ആ ഭഗവാന്റെ പുഞ്ചിരിയുടെ ഇതാണ്. ഭഗവാന്റെ മുന്നിൽ പോയി ഒന്നും ചോദിക്കേണ്ടതില്ല, ഭഗവാൻ എല്ലാം അറിയാം, പുഞ്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സുധാമാവിനെ കാണുമ്പോഴുണ്ടല്ലോ, ഭഗവാൻ പുഞ്ചിരിക്കുന്നൊരു രംഗമുണ്ട്, പുഞ്ചിരിക്കുക. എന്തിനാ ഭഗവാൻ പുഞ്ചിരിക്കുന്നത്? കാരണം ഭഗവാൻ മനസ്സിലാക്കുകയാണ്, ഇവര് എന്നെ നല്ലവണ്ണം മനസ്സിലാക്കി എന്നിലേക്ക് ഉയരുന്നുണ്ട്. ആ ഭഗവാനിലേക്ക് ഉയരുന്നു എന്ന് കാണുമ്പോണ്ടല്ലോ, അല്ലെങ്കിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഭഗവാൻ അവരെ നോക്കി പുഞ്ചിരിക്കും, അല്ലാത്തവരെ നോക്കി ഭഗവാൻ സഹതപിക്കും. എന്താ ഭഗവാന്റെ സഹതാപം? ഭഗവാൻ തന്നെ വിഷമത്തോടുകൂടി പറയും, വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷാം അവചാനന്തി മാം മൂഢാ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ത മമ ഭൂതമഹേശ്വരം. എന്നെ കേവലം ഒരു മനുഷ്യരൂപത്തിൽ കണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ വിഷമങ്ങളും ദുഃഖങ്ങളും പറയുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഞാൻ നിങ്ങളെ ഉയർത്തുന്നുണ്ട്. അത് നിങ്ങൾ സമ്മതിക്കുന്നില്ല, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എനിക്ക് വിട്ടു തരുന്നില്ല. പട്ടതിരിപ്പാട് പറയുന്ന പോലെ, നമ്രാണാം സന്നിധസ്സേ സതതമപി പുരസ്ഥൈ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരിത്വം ക്ഷുദ്രം തം ചക്രവാടി ധൃതമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയം. ആ ഭഗവാന്റെ മുന്നിൽ വിഷമങ്ങളും ദുഃഖങ്ങളും പറയാതെ നമ്രാണം, തൻ്റെ മനസ്സിനെ പരിപൂർണമായി സമർപ്പിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ, സന്നിധത്സേ സതതമഭി പുരസ്ഥൈ അനഭ്യർത്ഥിതാനപി കാമാൻ അജസ്രം വിതരസി. ഭഗവാൻ അവരുടെ മുന്നിൽ പുരസ്ഥൈ, അവരുടെ മുന്നിൽ സതതം, എപ്പോഴും ഭഗവാൻ അവരുടെ മുന്നിൽ സന്നിധത്തേ, അവരുടെ മുന്നിൽ നിറഞ്ഞിരിക്കുന്നു. ആരുടെ മുന്നിൽ? പ്രാർത്ഥിക്കുന്നവരുടെ മുന്നിലല്ല, തൊഴുന്നവരുടെ മുന്നിലല്ല, തൻ്റെ മനസ്സിനെ സമർപ്പിക്കുന്നവരുടെ മുന്നിൽ. നമ്രാണാം, ഇവിടെ നമിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടല്ല, ഇവിടെ നമസ്കരിക്കേണ്ടത് മനസ്സുകൊണ്ടാണ്. എത്ര ഗംഭീരമാണ് നോക്കൂ. ഇപ്പം നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടെങ്കിലും നമ്മൾ ആ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട്
സമർപ്പിക്കുന്നില്ല. അതല്ലേ ഭഗവാൻ പറഞ്ഞത്, മാ ശുച, ഗീതയിൽ അവസാനം അർജുനോട് പറയാണ്, സർവധർമാൻ പരിത്യജ്യ ആമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇതാണ് ഭഗവാന്റെ നിർദ്ദേശം. ഇതൊക്കെ എന്താ നമ്മൾ ഹിന്ദുക്കൾ പലരും മനസ്സിലാക്കാതെ? മാ ശുച എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദുഃഖിക്കരുത്, വിഷമം പറയരുത്, നോ കംപ്ലൈൻ്റ് എന്നാണ്. അല്ല സ്വാമി, പിന്നെ ആരോടാ പറയുക? എന്താ ചെയ്യുക? കേൾക്കൂ ഭാഗവതം, ശരിയാവും. എന്തായാലും നനഞ്ഞില്ലേ, മുങ്ങിക്കയറാം, നമുക്ക് ഉയരാൻ സാധിക്കും, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നും സ്വാമി പറയണതൊന്നും ഈ ജന്മം എനിക്ക് പറ്റില്ല കേട്ടോ, എനിക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വന്നാൽ ഗുരുവായൂരപ്പനോടല്ലാതെ ആരോടാ പ്രിയൻ? നിങ്ങളെ തളർത്താൻ, നിങ്ങളെ വിഷമിപ്പിക്കാൻ, നിങ്ങളുടെ മാനം കളയാൻ എല്ലാം ചുറ്റുപാടിന് സാധിക്കും. പക്ഷെ തളരണോ തളരണ്ടയോ നിശ്ചയിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. എവിടെ നിങ്ങളുടെ മനസ്സിനെ വയ്ക്കണോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം. ഭഗവാൻ പറയുന്നു, മനയേവ മനുഷ്യാണം ബന്ധമോക്ഷയോ കാരണം. കപില ഭഗവാൻ പറയുന്നു, ചേതക്കലസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. വിചാരിക്കുന്നു വേണ്ട നിങ്ങൾ മനസ്സ് തളർത്തില്ല എന്ന്. ഗുണേഷു സക്തം ബന്ധായ, മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചുറ്റുപാടിലും മനസ്സിനെ ശക്തമാക്കി വെച്ചാൽ അത് നിങ്ങളെ തളർത്തിക്കളയും. എന്നാൽ രഥം വാ പുംസി മുക്തയേ, ആരാണോ ഭഗവാനോട് രതി കാണിക്കുന്നത്, പ്രേമം കാണിക്കുന്നത്, അവർക്ക് വേണമെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഉയരാൻ സാധിക്കും. അപ്പോൾ ഉയരേണ്ടതും ഉയരണതും ഒക്കെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കൂ, നമ്മുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിക്കണം, അതിൽ ഉറപ്പിക്കണം, ആ സമബുദ്ധിയോടുകൂടി ജീവിതം കൊണ്ടു നടക്കണം. ഇപ്രകാരം പറഞ്ഞ് ഈ കുന്തിദേവി ഭഗവാനെ നമസ്കരിച്ചു. അതിനുശേഷം ഭഗവാൻ പുഞ്ചിരിച്ചതിന് ശേഷം ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ പോവട്ടെ എന്ന്. അങ്ങനെ ഭഗവാൻ പോവാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് മറ്റൊരനുഭവം. അതെന്താണ്? മറ്റൊരാൾ ദുഃഖിച്ച് പരവശനായി വിഷമിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു. ആരാണത്രേ? മഹാഭാരതത്തിലെ അത്ഭുത കഥാപാത്രമായിരിക്കുന്ന ധർമ്മപുത്രൻ. ധർമ്മത്തിന് വേണ്ടി ജീവിച്ച് എല്ലാ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും സഹിച്ച ധർമ്മപുത്രൻ ഇന്നിതാ മാനസികമായി പരിപൂർണമായി തളർന്നിരിക്കുന്നു ആ മനുഷ്യൻ. ഭഗവാന്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ പോവരുത്, എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ശാന്തിയില്ല, കുറ്റബോധം കൊണ്ട് എൻ്റെ മനസ്സ് നീർന്നു കൃഷ്ണ. ഭഗവാൻ മുഖത്തേക്ക് നോക്കി, പാവം കുറ്റബോധം കൊണ്ട് തളർന്നിരിക്കുകയാണ്, പ്രതികാരം കൊണ്ട് കൗരവവംശത്തെ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. ആ പ്രതികാരം ഇങ്ങോട്ടും അവർ കാണിച്ചു. പ്രതികാരമയമാണ് ലോകം, എവിടെ നോക്കിയാലും പ്രതികാരം മാത്രം. ഇനി പ്രതികാരത്തിന് ഈ രാജ്യം ഞാൻ ഭരിച്ചതുകൊണ്ട് കാര്യമില്ല. എന്താ കൃഷ്ണ ചെയ്തിരിക്കുന്നത്? ആ ഗുരുവിനോട് കാണിക്കാൻ പാടാത്ത പ്രവൃത്തിയല്ലേ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പുത്രനെ കൊന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞില്ലേ? പാവത്തിനെ തളർത്തിയിട്ടല്ലേ കൊന്നത്? അതുപോലെ തന്നെ ദുര്യോധനനെ കൊന്നത് സത്യസന്ധമായിട്ടാണോ? കർണനെ അമ്പ ചെയ്ത് കൊന്നത് സത്യസന്ധമായിട്ടാണോ? എല്ലാം പോവട്ടെ. ആ പിതാമഹനോട് കാണിച്ചതോ ഓരോ പ്രവൃത്തിയും നല്ലതാണോ ചെയ്തിരിക്കുന്നത്? ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് ആ പിതാമഹൻ്റെ ശരീരത്തിലേക്ക് അമ്പ ചെയ്യല്ലേ ചെയ്തത്? അവരുടെയൊക്കെ ദൗർബല്യങ്ങളെ നമ്മൾ മുതലെടുക്കുകയല്ലേ ചെയ്തത്? കൃഷ്ണ അവരെയൊക്കെ കൊന്നുകൊണ്ട് അവരുടെയൊക്കെ രക്തം വീണ പാപിഷ്ടമായി ഈ ഭൂമി ഞാൻ ഭരിക്കില്ല. അങ്ങ് എന്നെ ഈ ഭൂമി ഏൽപ്പിച്ചിട്ട് പോയിട്ട് കാര്യമില്ല കൃഷ്ണ, എനിക്ക് വേണ്ട, ഞാൻ വിട്ടുപോവുകയാണ് എന്നെല്ലാം പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുന്ന ധർമ്മപുത്രരെ ഭഗവാൻ അവിടെ വെച്ചിട്ട് ഉപദേശിച്ചു എന്നാണ്. ഭഗവാൻ ഉപദേശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് തെളിഞ്ഞില്ല. വേദവ്യാസ മഹർഷിയോട് പറഞ്ഞു, ഉപദേശിക്കൂ മഹർഷിയെ, പക്ഷെ ഫലം ഉണ്ടായില്ല. വ്യാസാദ്യേരീശ്വരേ രാജ്ഞേ കൃഷ്ണേന അത്ഭുതകർമ്മണാം ശുചാർപ്പിതാം. തൻ്റെ മനസ്സ് മുഴുവൻ ദുഃഖത്തിലേക്ക് അർപ്പിച്ചിരിക്കുന്ന, തൻ്റെ മനസ്സ് മുഴുവൻ വേദനകളിൽ, കുറ്റബോധത്തിൽ, ദുഃഖബോധത്തിൽ അർപ്പിച്ചിരിക്കുന്ന ആ ധർമ്മപുത്രൻ വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടും കൃഷ്ണൻ ഉപദേശിച്ചിട്ടും മനസ്സിനെ ഉയർത്തിയില്ല. നോക്കൂ, കൃഷ്ണൻ കൂടെയുണ്ടായിട്ട് കൃഷ്ണൻ്റെ ഉപദേശം കേട്ടിട്ട് ഉയരാത്ത വ്യക്തിയാണ് ആര്? ധർമ്മപുത്രൻ. എന്താണ് അദ്ദേഹത്തിന്റെ വിഷമം? പറയുന്നു, അഹോ മേ പശ്യത ജ്ഞാനം ഹൃദിരൂഢം ദുരാത്മനാം
ഭാരക്യസൈവദേഹസ്യ വഹ്യോമേക്ഷൗഹിണിർകഥാം ബാലദ്വിജ സുഗന്മിത്ര പിതൃഭ്രാതുഗുരുദ്രഹ നമേസ്യാ നിരയോ മോക്ഷോ ഹ്യവിവർഷായുധായുധൈ. പതിനായിരം വർഷങ്ങളും ഞാൻ ജനിച്ചാലും കൃഷ്ണ ന മോക്ഷോ, എനിക്ക് മോക്ഷം കിട്ടാൻ പോകുന്നില്ല. കാരണം എത്ര കുട്ടികൾ അനാഥമാക്കി, എത്ര അമ്മമാരെ വിധവകളാക്കി, എത്ര പാവം അമ്മമാർക്ക് പുത്രദുഃഖം കൊടുത്തു, എത്ര ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും കൊടും ക്രൂരത കാണിച്ചുകൊണ്ടാണല്ലോ ഈ ഭൂമി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഭഗവാൻ പറയും, എന്നോട് പറയും, ധർമ്മപുത്ര യാഗം ചെയ്തിട്ട് പാപം തീർക്കുമെന്ന്. കൃഷ്ണ, ഒരു പാപത്തെ തീർക്കാൻ ഇനി മറ്റൊരു പാപം എന്നെക്കൊണ്ട് സാധ്യമല്ല. ആ കാലഘട്ടങ്ങളിൽ യാഗം ചെയ്യണമെങ്കിൽ അല്പമൊരു ആടിൻ്റെ മാംസം ഹോമിക്കണം. ക്ഷത്രിയന്മാർ ചെയ്യുന്ന യാഗങ്ങളിലൊക്കെ, പുത്രകാമേഷ്ടി ഒഴിച്ചിട്ടുള്ള യാഗങ്ങളിലൊക്കെ ലേശമൊരു ആടിൻ്റെ മാംസം. അതിന് ആ ആടിൻ്റെ മാംസം ഒരു നുള്ളേ വേണ്ടോ? പക്ഷെ ആടിനെ കൊല്ലുന്നതുണ്ടല്ലോ, കത്തി ഉപയോഗിക്കാതെ കൊല്ലണം, ശ്വാസം മുട്ടിച്ചിട്ട് കൊല്ലണം. അങ്ങനെയുള്ള ക്രൂരത ചെയ്തുകൊണ്ട് ആ ഒരു മൃഗത്തിൻ്റെ ഒരു അംശം മാംസം ഹോമിക്കാൻ, അതുപോലെ തന്നെ കുതിരയെ, യജ്ഞകുതിരയെ കത്തി കൊണ്ട് കീറണം. ഇങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങുകളുണ്ട് പഴയ കാലഘട്ടത്തിൽ അശ്വമേധ യാഗങ്ങളിലൊക്കെ. ഈ ക്രൂരതയൊക്കെ ചെയ്തുകൊണ്ട് പങ്കേന പങ്കാംഭ, പങ്കെന്ന് പറഞ്ഞാൽ ഫാൻ നല്ല അർത്ഥം സംസ്കൃതത്തിൽ, പങ്കെന്ന് പറഞ്ഞാൽ ചളി, ചളി കളയാൻ മറ്റു ചളിയെ കൊണ്ട് കാര്യമില്ല. അതുപോലെ സുരയാസുരാകൃതം, മദ്യത്തിൻ്റെ കുപ്പി കഴുകാൻ മദ്യം കൊണ്ട് സാധിക്കില്ല, സാധിക്കൂ? ഇതുപോലെ ഒരു പാപം തീർക്കാൻ മറ്റൊരു പാപം കൊണ്ട് എന്നെ കൊണ്ട് സാധ്യമല്ല. കൃഷ്ണ, അതൊന്നും എന്നോട് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിക്കേണ്ട, എൻ്റെ മനസ്സിനെ നേരെയാക്കാൻ ശ്രമിക്കേണ്ട. എനിക്ക് ഈ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധ്യമല്ല. എന്നെ കുറ്റബോധം തളർത്തുന്നു, ഈ ദുഃഖബോധം തളർത്തുന്നു, ഞാൻ അത്രയും തളർന്നിരിക്കുകയാണ് കൃഷ്ണ എന്ന് പറഞ്ഞ് കൃഷ്ണൻ്റെ മുന്നിൽ കൈകൊപ്പി നിൽക്കുന്നു ഭാരതത്തിലെ അതിഗംഭീര കഥാപാത്രമായ ആര്? ധർമ്മപുത്രൻ. നോക്കൂ, ധർമ്മത്തിൻ്റെ കൂടെ പോയ വ്യക്തി എപ്പോൾ ധർമ്മത്തിൽ നിന്ന് ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ വ്യതിചരിച്ചുവോ അദ്ദേഹം തളർന്നുപോയി. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് ധർമ്മം തെറ്റിച്ചതൊക്കെ ആരാണ്? ധർമ്മപുത്രൻ സ്വയം ധർമ്മം തെറ്റിക്കുകയല്ല ചെയ്തത്, ധർമ്മപുത്രനെ കൊണ്ട് ധർമ്മം തെറ്റിച്ചത് മുഴുവൻ കൃഷ്ണൻ്റെ പ്രേരണയാണ്. എന്നാൽ കൃഷ്ണൻ തളർന്നില്ല. ആര് തളർന്നു? ധർമ്മപുത്രൻ. കേവലം ധർമ്മം മനുഷ്യനെ തളർത്തിക്കളയും. നോക്കൂ, നിങ്ങൾ ഈ ലോകത്തിൽ രണ്ടു തരം ആളുകളാണ് ഈ ലോകത്തിൽ തളരുന്നവർ. ഒന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രതികാരത്തിന് പ്രതികാരം തീർക്കുന്നവർ, പ്രതികാരത്തിന് പ്രതികാരം. അവരുടെ മനസ്സ് മുഴുവൻ ഉണ്ടല്ലോ പ്രതികാരമാണ്, അവർ കുറേ കഴിഞ്ഞാൽ തളരും. രണ്ടാമത്തെ കൂട്ടരുണ്ടല്ലോ പ്രതികാരം കാണിച്ചതിന് കുറ്റബോധം കൊണ്ട് തളരുന്നവർ. അവർ സ്വയം ശപിച്ച് തളരും, മറ്റൊരു കുറ്റബോധം അവർക്ക് ഇല്ല, ഇനിയും തെറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. പ്രതികാരം തീർക്കുമ്പോഴും മനസ്സ് തളരാത്ത ഒരു ക്രൂരതയുടെ മനസ്സ് ലോകത്തിലുണ്ട്. പക്ഷേ അവരും കുറേ കഴിഞ്ഞാൽ തളരും. കാരണം ഉള്ളിലുണ്ടല്ലോ, അങ്ങനെയാണ് പ്രകൃതി വച്ചിരിക്കുന്നത്. ഉള്ളിലുള്ള ഭഗവാൻ, മനസ്സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ ഇതൊക്കെ വിളിച്ചു പറയും അവിടെ ഇരുന്നിട്ട്. അങ്ങനെയൊന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നാളെ ഇതൊക്കെ തിരിച്ചടിക്കുമ്പോൾ അവൻ ഇരുന്ന് കരയും, അവനിരുന്ന് പതറും, അവനിരുന്ന് ദുഃഖിക്കും. ലോകത്തിൽ കാണാം അങ്ങനെയുള്ള ആളുകളെ നമുക്ക്. ഇവിടെ ധർമ്മപുത്രനാണെങ്കിലോ ചെയ്തിരിക്കുന്ന തെറ്റിന് കുറ്റബോധം കൊണ്ട് തളർന്നിരിക്കുകയാണ്. ഒരാളുടെ മനസ്സ് മരവിച്ചിരിക്കുന്നു അശ്വത്ഥാമാവിനെ പോലെ. പ്രതികാരം ചെയ്തിട്ടും വീണ്ടും പ്രതികാരം, ഇതൊക്കെയാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഈ ലോകം മുഴുവനുണ്ടല്ലോ പ്രതികാരത്തിലാണ്. അതുകൊണ്ടായിരിക്കും ആളുകളുടെ മനസ്സൊക്കെ ഒന്നുകിൽ മരവിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന കുറ്റത്തിന് തളരുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് അത്രേ? ഗീതയിൽ ഭഗവാൻ പറയും, ഈ പ്രതികാരങ്ങളൊക്കെ വരുന്നത് എവിടുന്നാണ്? ഈ പ്രതികാരം വരുന്നത് സംശയങ്ങളിൽ നിന്നാണ്. ഭഗവാൻ ഗീതയിൽ വളരെ മനോഹരമായി പറയും അർജുനോട്, അജ്ഞശ്ചാശ്രദ്ധദാനശ്ച സംശയാത്മാ വിനശ്യതി നായം ദോഗോസ്തി ന പരോ ന സുഖം സംശയാത്മന. ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? സംശയത്തിൽ നിന്നാണ്. എന്നാൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തൽപര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാധിഗച്ഛതി. ആർക്ക് ശ്രദ്ധയുണ്ടോ പരം ജ്ഞാനം, ശ്രേഷ്ഠമായ ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ
പരമമായ ശാന്തിയുണ്ട്. ആർക്കുണ്ട്? ശ്രദ്ധയുള്ളവർക്ക്. അപ്പൊ നോക്കൂ, ഒരാള് സംശയാത്മാവാണ്, മറ്റൊരാള് ശ്രദ്ധാലുവാണ്. എന്താ സംശയാലു, എന്താണ് ശ്രദ്ധ? സംശയമുള്ളത് അവൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവന് വ്യക്തതയില്ല. അതാണ് ഈ മതങ്ങളൊക്കെ ചെയ്യുന്ന കുഴപ്പം. അവർ തെറ്റായ കാര്യങ്ങൾ അങ്ങോട്ട് പ്രചരിപ്പിക്കുകയാണ്, അതുകൊണ്ടാണ് വഴിതെറ്റിപ്പോകുന്നത്. വാസ്തവത്തിൽ എല്ലാ മതങ്ങളുടെയും കാതലൊന്നു തന്നെയാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, പ്രതികാരത്തിൻ്റെ അല്ല മതങ്ങൾ. ബൈബിളിൽ നല്ലൊരു കഥയുണ്ടല്ലോ, ഒരു വേശിയെ കൊണ്ടുവരുന്ന കഥ, വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കഥയാണ്. ജീസസിൻ്റെ അടുത്തേക്ക് കേട്ടിട്ടില്ലേ, ഇവള് പാപിയാണ്, ശരീരം വിറ്റവളാണ്, ഇവളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോ ജീസസ് പറഞ്ഞത് എന്താണ്? പാപം ചെയ്യാത്തവര്. കേട്ടിട്ടില്ലേ ഈ കഥ? പ്രതികാരത്തിൻ്റെതാണോ? അത്ര പാപിയാണെങ്കിൽ പോലും നിങ്ങളും പാപം ചെയ്തവരാണ്. നിങ്ങളിലുമുണ്ടൊരു പാപത്തിൻ്റെ മനസ്സ്. ഇവളുടെ മനസ്സിനെ നമുക്ക് പാപത്തിൽ നിന്നും ഉയർത്തണം. ഉയർത്തുന്നവരാണ് മഹാത്മാക്കൾ, അല്ലാതെ പ്രതികാരം കാണിക്കുന്നവരായിരുന്നില്ല. ഇനി വീണ്ടും ഖുറാനിലും ഈ കഥയുണ്ട് എന്നാണ്. ഞാനൊരു മുസ്ലിം പണ്ഡിതൻ്റെ അടുത്ത് കേട്ടൊരു കഥയാണ്. ഒരിക്കൽ അറേബ്യൻ രാജ്യങ്ങളിലൂടെ മുഹമ്മദ് നബി നടക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഒരു സ്ഥലത്ത് താവളം ചെയ്തു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വിരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ അത്രേ, നല്ല തണുപ്പുള്ളൊരു രാത്രിയിൽ. അത് വിരിച്ചിട്ട് നബി കടന്നുറങ്ങിയെന്നാണ്. അദ്ദേഹം രാത്രി കടന്നപ്പോൾ ആ കമ്പിളിയിൽ എവിടുന്നോ ഒരു പൂച്ച വന്നു കൂടിയിട്ട് അതൊരു മൂലയിൽ അതും വന്ന് കിടന്നു. ഇദ്ദേഹത്തിന് രാവിലെ എണീറ്റ് പോകണം. അദ്ദേഹം രാവിലെ എണീറ്റ് നോക്കുമ്പം ആ പുതപ്പിൻ്റെ ഒരു മൂലയിലായിട്ടൊരു പൂച്ച കിടക്കുകയാണ്. അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? ആ പൂച്ച കിടക്കുന്ന ഭാഗം മാറ്റിയിട്ട് ആ പുതപ്പ് മുറിച്ചെടുത്തു കത്തി കൊണ്ട്, എന്നിട്ട് ബാക്കി ഭാഗം കൊണ്ട് പൂച്ചയെ പുതപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പോയി എന്നാണ്. അപ്പോൾ ഒരു ജീവിയോട് പോലും കാരുണ്യമുള്ളവരായിരുന്നു മഹാത്മാക്കൾ എന്നുള്ളത് എത്ര സത്യമാണ്. ഇനി നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നതോ അത് തന്നെയാണ് അല്ലേ? തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുമ്പോഴും ഉള്ളിൽ പ്രതികാരം കൊണ്ടാവരുത്. അർജുനനോട് അതല്ലേ പറയുന്നത്, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്ജസ്വ നേവം പാപമവപ്സ്യസി. പ്രതികാരം കൊണ്ടാവരുത് അർജുന യുദ്ധം ചെയ്യേണ്ടത്. നിന്റെ ധർമ്മം ഇതാണ്, നിമിത്തം മാത്രം, ഇതെൻ്റെ ധർമ്മമാണ്, ഇതെൻ്റെ കടമയാണ് എന്ന രീതിയിൽ യുദ്ധം ചെയ്യും. പ്രതികാരം കൊണ്ടാവരുത്. പ്രതികാരം പഠിപ്പിക്കുന്നതല്ല ശാസ്ത്രങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഈ ലോകത്തിൽ പ്രതികാരം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ വേണ്ട വിധത്തിൽ എന്ത് മനസ്സിലാക്കിയിട്ടില്ല? എന്ത് മനസ്സിലാക്കിയിട്ടില്ല? മതത്തിൻ്റെ സത്ത മനസ്സിലാക്കിയിട്ടില്ല. മതത്തിൻ്റെ സത്ത മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രതികാരം ചെയ്യാൻ തോന്നില്ല. അതുകൊണ്ട് എല്ലാ പ്രതികാരവും വരുന്നത് സംശയത്തിൽ നിന്നാണ്. സംശയാലു അവസാനം നശിക്കും, ഏത് കാര്യത്തിലായാലും. എന്നാൽ ശ്രദ്ധയുള്ളവൻ, ഏതിൽ ശ്രദ്ധ വേണം? നമ്മളെ ഈ നിമിഷം നിലനിർത്തുന്ന ആ ശക്തി തന്നെയാണ് ഭഗവാൻ എന്നതിൽ ശ്രദ്ധയുണ്ടെങ്കിൽ. വളരെ ശ്രദ്ധിക്കണം, ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലേക്ക് കയറുന്നില്ല. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷീശ്വരന്മാരുടെ അനുഭവമാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞാൽ ആ അനുഭവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഉറപ്പിക്കണം. ഋഷീശ്വരന്മാർ പറയുന്നു, നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഗുരുവായൂരപ്പൻ ഭഗവാൻ എന്നങ്ങോട്ട് ഉറപ്പിച്ചു അവരുടെ അനുഭവം കൊണ്ട് പറയുമ്പോൾ, ഇനി നമ്മുടെ മനസ്സിനെ നമ്മൾ അതിലേക്ക് ഉറപ്പിക്കണം. അങ്ങനെ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, അവനെന്ത് കിട്ടും? കൂടെ ഭഗവാനാ ഉള്ളത് എന്നുള്ള അറിവ് കിട്ടും. ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം, അവനെപ്പോഴും എന്തുണ്ട്? കാരണം അവൻ്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്. പിന്നെ ശാന്തി ഇല്ലാതിരിക്കുമോ? പരാം ശാന്തിം അചിരേണാധികച്ചതി, വൈകാതെ തന്നെ അത് കിട്ടും. അതല്ലേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്? അപ്പം നമ്മൾ പ്രതികാരം കാണിക്കുന്നുവെങ്കിൽ ദുർബലരാണ്. ദുർബലാവാൻ കാരണം സംശയമാണ്. സംശയമുള്ള മനസ്സ് ഉന്നതിയിലേക്കല്ല പോകുന്നത്, സംശയമുള്ള മനസ്സ് നാശത്തിലേക്കാണ്. രണ്ട് തരത്തിൽ നമ്മൾ നമ്മളെ നശിപ്പിക്കും. ഒന്നുകിൽ പ്രതികാരം കൊണ്ട് നശിപ്പിക്കും, മറ്റുള്ളവരുടെ ഗുണദോഷങ്ങൾ പറഞ്ഞുകൊണ്ട്, കുറ്റം പറഞ്ഞുകൊണ്ട്, നമുക്ക് ആയുധമെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറ്റം പറഞ്ഞ് നമ്മൾ നശിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റബോധത്താൽ, ദുഃഖബോധത്താൽ താഴ്ത്തിക്കൊണ്ട് നശിപ്പിക്കും. സമ്മതിക്കരുത്, നമ്മൾ നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. അതിന് നമ്മളെ സഹായിക്കുന്നു ഭാഗവതം.